എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജസ്ന മേരി. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനാണ്. സോഷ്യൽ വർക്കിൻ്റെ 6 മെത്തേഡുകളിലെ ഒരു മെത്തേഡാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. ആദ്യത്തെ രണ്ട് മെത്തേഡുകളായ കേസ് വർക്ക് ആണെങ്കിലും ഗ്രൂപ്പ് വർക്ക് ആണെങ്കിലും അതിൽ ക്ലയൻ്റ് ആയിട്ട് വരുന്നത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ്. പക്ഷെ നമ്മൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ നോക്കിക്കഴിയുമ്പോൾ അവിടുത്തെ ക്ലയൻ്റ് എന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ എന്താണ് ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ? ഡെഫിനിഷൻ നോക്കിക്കഴിയുമ്പോൾ മുരേജി റോസ് പറഞ്ഞു വെക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതൊരു പ്രവർത്തനമാണ്, അത് പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയുടെ ഒരു നീഡ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഭൂപ്രദേശത്ത് താമസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഒരേ രീതിയിലുള്ള സ്വഭാവ സവിശേഷതകൾ പുലർത്തുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ ഒരു സമൂഹമാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രശ്നത്തെ ആ കമ്മ്യൂണിറ്റി തിരിച്ചറിയുന്നു, തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. അത് അവരുടെ ഒരു ആര് ചെയ്യേണ്ട കാര്യമാണ്, അതൊരു സോഷ്യൽ വർക്കറുടെ ഒരു കടമയാണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും ഒരു കമ്മ്യൂണിറ്റിയിൽ, അല്ലേ? ഇപ്പം എന്തായിരിക്കും, ഫോർ എക്സാമ്പിൾ, കുടിവെള്ള പ്രശ്നമായിരിക്കും ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ നേരിടുന്ന പ്രശ്നം. അത് മാത്രമല്ല, ചില സമയത്ത് മാലിന്യ സംസ്കരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ട രീതിയിൽ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടായിരിക്കില്ല, ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പൊ ഈ പ്രശ്നങ്ങളെ അതിൻ്റെ മുൻഗണനാക്രമത്തിലെ നമ്മൾ എന്ത് ചെയ്യണം, തരംതിരിക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതാണ്, ഏറ്റവും കുറവ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതാണ്, അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ഓരോ പ്രശ്നങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കണം. അപ്പൊ അതിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ, റിസോഴ്സസ്, ചിലപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉണ്ടാകാം. അപ്പൊ ആ കമ്മ്യൂണിറ്റിയിൽ ആ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. ചിലപ്പോൾ ഒരു വ്യക്തികളായിരിക്കാം റിസോഴ്സസ് ആയിട്ട് വരേണ്ടത്, ചില സമയത്ത് എന്തെങ്കിലും മെറ്റീരിയൽസ് ആയിരിക്കാം, ചില സമയത്ത് പണമായിരിക്കാം. അപ്പം അങ്ങനെ പല രീതിയിലുള്ള അസംസ്കൃത വസ്തുക്കൾ ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതിന് ആവശ്യമായിട്ട് വരും. അപ്പം അത്തരത്തിലുള്ള റിസോഴ്സസ് ആ ഒരു സമൂഹത്തിൽ നിന്ന് തന്നെ കണ്ടെത്തുക, അല്ലെങ്കിൽ മറ്റൊരു എക്സ്റ്റേണൽ റിസോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ ഒരു പ്രോബ്ലത്തെ കൂട്ടായ പ്രവർത്തനം വഴി അവർ ഒന്നിച്ച് നിന്ന് ആ സമൂഹത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം ഇതാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്നാണ് മുരേജി റോസ് പറഞ്ഞു വെക്കുന്നത്. ഇനിയും നമുക്ക് സിദ്ദിഖി പറയുന്ന 8 പ്രിൻസിപ്പിൾസ് ഉണ്ട് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ. സിദ്ദിഖി പറയുന്നതിനേക്കാൾ മുൻപ് തന്നെ ഡെൻഹാമും അതുപോലെ തന്നെ മുരേജി റോസും വ്യത്യസ്ത രീതിയിൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഡെൻഹാം പറയുന്നത് 1958 28 പ്രിൻസിപ്പിൾസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പറയുന്ന അതിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഡെമോക്രസിയാണ്. വ്യക്തികൾ ഇങ്ങനെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഡെമോക്രസി ആയിരിക്കണം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും തുല്യമായ രീതിയിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ആ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. അതുപോലെ കമ്മ്യൂണിറ്റിയിൽ നല്ലൊരു കോപ്പറേഷൻ വേണം, കമ്മ്യൂണിറ്റിയുടെ നീഡ് ഐഡൻറ്റിഫൈ ചെയ്യണം, സോഷ്യൽ വെൽഫെയർ സർവീസുകൾ കമ്മ്യൂണിറ്റിയിലെ പ്രാവർത്തികമാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡെൻഹാം പറയുന്ന 28 പ്രിൻസിപ്പിൾസിൽ പറഞ്ഞു വെക്കുന്നത്. അതേസമയം മുരേജി റോസ് പറയുന്ന 12 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതതിനുശേഷം 1967 മുരേജി റോസ് പറയുന്നത്. അതിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, സമൂഹത്തിനൊരു ഡിസ്കണ്ടന്റ് ഫീൽ ചെയ്യുക, ഡിസ്കണ്ടന്റ് എന്നാണ് ഒരു വാക്കാണ് മുരേജി റോസ് ഉപയോഗിക്കുന്നത്. അസംതൃപ്തി തോന്നിക്കഴിയുകയാണെങ്കിൽ, ഒരു ആവശ്യമുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് തോന്നിക്കഴിയുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അസോസിയേഷൻ, കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു അസോസിയേഷൻ വരികയും അതനുസരിച്ച് ആ ഒരു പ്രശ്നത്തിന് വേണ്ടി അത് സോൾവ് ചെയ്യാനായിട്ട് സമൂഹം ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നാണ് മുരേജി റോസ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് സിദ്ദിഖിയുടെ പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പൊ സിദ്ദിഖിയുടെ പ്രിൻസിപ്പിൾ 8 പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞു വെക്കുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം. അതായത് കമ്മ്യൂണിറ്റി ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അതിനെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും, അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം കമ്മ്യൂണിറ്റി പ്രവർത്തിക്കേണ്ടത്. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം പലപ്പോഴും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ്. ആ പ്ലാനിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എങ്ങനെ പ്ലാൻ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും ആ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ റിസൾട്ടും. ഓക്കെ, മൂന്നാമതാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ മാത്രമാണ് ആ കാര്യം അവർക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഭാഗം ഒഴിഞ്ഞു മാറി നിൽക്കുകയാണെങ്കിൽ അത് സക്സസ്ഫുൾ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക വ്യക്തികളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഒരു പാർട്ടിസിപ്പേഷനും അതിൻ്റെ ഭാഗമാണ്. നാലാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർ ഗ്രൂപ്പ് അപ്രോച്ചാണ്. അപ്പോൾ പലപ്പോഴും ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളും അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മറ്റാളുകളുമായിട്ടുള്ള ഒരു സഹകരണം ഇതിലുണ്ടായിരിക്കണം. പലപ്പോഴും റിസോഴ്സസ് ആയിട്ട് വരുന്നത് വ്യക്തികളായിരിക്കാം, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്ത വ്യക്തികളായിരിക്കാം, അത് മറ്റ് ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരിക്കും. അപ്പോൾ ഒരു ഇന്റർ ഗ്രൂപ്പ്, ഇൻട്രാ ഗ്രൂപ്പ് റിലേഷൻ മാത്രമല്ല ഇന്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാക്കും. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കുട്ടികൾക്ക് ഒരു ട്യൂഷൻ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. കാരണം പല കുട്ടികളുടെ മാതാപിതാക്കൾ ഒരു കമ്മ്യൂണിറ്റിയിൽ നോക്കിക്കഴിയുമ്പോൾ അവർക്ക് കുട്ടികളുടെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ ലെവലുള്ള അല്ലെങ്കിൽ ടീച്ചിങ് സ്കില്ലുള്ള ഒരു വ്യക്തിനെ അവർക്ക് അപ്രോച്ച് ചെയ്യേണ്ടി വരാണ്. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് ഇങ്ങനെ മാതാപിതാക്കളുടെ ശ്രദ്ധ കുറവ് കാരണം ശ്രദ്ധിക്കാൻ പറ്റാത്തത് കാരണം അപ്പോൾ അവർ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് അവർക്ക് എക്സ്ട്രാ രീതിയിലൊരു ട്യൂഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്തണം. അപ്പോൾ അത് ആ കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അത് വേറൊരു സ്ഥലത്ത് അങ്ങനെ ഒരു വ്യക്തിനെ കണ്ടെത്തുകയും ആ ഒരു വ്യക്തി ഒരു റിസോഴ്സായിട്ട് മാറി കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരികയും ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഘടനയുടെ പ്രവർത്തനം വഴിയായിട്ട് വരും. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഇന്റർ ഗ്രൂപ്പ് അപ്രോച്ചാണ്. അപ്പോൾ അതും ആ ഒരു പ്രിൻസിപ്പിളാണ്. ഇനി അടുത്ത പ്രിൻസിപ്പിൾ എന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രാറ്റിക് ഫങ്ഷനിങ്. അതായത് എല്ലാ വ്യക്തികൾക്കും ആ കമ്മ്യൂണിറ്റിയിലെ എല്ലാ വ്യക്തികൾക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുകയും വേണം. ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, ഡെമോക്രാറ്റിക് ആയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അടുത്തൊരു പ്രിൻസിപ്പിൾ ആണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിൾ ഓർഗനൈസേഷൻ. ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു വെക്കുന്നത് ചില സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. കുറച്ച് നാൾ പ്രവർത്തനങ്ങൾ നടന്നു കഴിയുമ്പോൾ അതൊരു പ്രശ്നം ഏകദേശം സോൾവ് ആയി കഴിഞ്ഞിട്ട് മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ, നമ്മൾ ലിസ്റ്റിൽ പെടാത്ത ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പം ഫ്ലെക്സിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ റിജിഡ് ആയിട്ട് നമ്മൾ ഈ കാര്യം മാത്രം ചെയ്യുന്നു എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കമ്മ്യൂണിറ്റിക്ക് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൂടി നമ്മൾ എടുക്കാൻ തയ്യാറായിരിക്കും എന്നാണ് പറയുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഇൻഡിജീനിയസ് റിസോഴ്സസ്. അപ്പം അത് നമ്മൾ പറഞ്ഞതാണ്, റിസോഴ്സസ് നല്ല രീതിയിലും യൂസ് ചെയ്തിട്ട് വേണം ഈ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രോസസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ലാസ്റ്റത്തെ പ്രിൻസിപ്പിളാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൾച്ചറൽ ഓറിയന്റേഷൻ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ എന്താണ് പറഞ്ഞു വയ്ക്കുന്നത്? ഇപ്പം നമ്മളൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റിക്കും അതിൻ്റേതായിട്ടുള്ള കൾച്ചറുണ്ട്, അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ട്. ഇപ്പം ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന വ്യക്തികളായിരിക്കില്ല മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ പെടുന്നത്, കാരണം അവരുടെ ഭൂപ്രദേശം വ്യത്യസ്തമായിരിക്കും, അവരുടെ സംസ്കാരം വ്യത്യസ്തമായിരിക്കും, അവരുടെ ഭാഷാരീതികൾ, അവരുടെ എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലാണ് അത് ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ആ സവിശേഷതകൾ അനുസരിച്ച് വേണം നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ പ്രവർത്തിക്കാനായിട്ട്. അല്ലാതെ മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതനുസരിച്ചായിരിക്കരുത് ഒരു കമ്മ്യൂണിറ്റിയിൽ പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ അത് പ്രിൻസിപ്പ് കൾച്ചറൽ ഓറിയൻറ്റേഷൻ ഓരോ കമ്മ്യൂണിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ അതിൽ പ്രവർത്തിക്കാനായിട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്ക് പറഞ്ഞു വയ്ക്കുന്ന കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പൾ. ഇനി നമ്മൾ അപ്രോച്ചസ് ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആണ് നോക്കി കഴിയാനായിട്ട് പോകുന്നത്. അപ്രോച്ചസ് എന്ന് പറയുന്നത് മൂന്ന് അപ്രോച്ചസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് ദ സോഷ്യൽ വർക്ക് അപ്രോച്ചാണ്. ഇപ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലെ സോഷ്യൽ വർക്ക് അപ്രോച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ സൊസൈറ്റീനെ ഒരു നമ്മൾ മുഴുവനായിട്ട് കൺസിഡർ ചെയ്യാം. ആ സൊസൈറ്റിയിൽ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടാണ് നോക്കുന്നത് ദ സോഷ്യൽ വർക്ക് അപ്രോച്ചിൽ. അതായത് ഈ ഒരു അപ്രോച്ച് തുടങ്ങുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ സെറ്റിൽമെന്റ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ്, അതുപോലെ തന്നെ യുദ്ധം ഒക്കെ വന്നിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ച് തുടങ്ങാനായിട്ട്. അപ്പൊ കമ്മ്യൂണിറ്റിയിൽ നല്ല രീതിയിലുള്ള ഒരു ഫീലിംഗ്, കമ്മ്യൂണിറ്റി ഫീലിംഗ് ജനങ്ങളുടെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സോഷ്യൽ വർക്കർ ആക്ട് ചെയ്യുന്നത് ഒരു അനേബിളർ ആയിട്ടാണ്, ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്.
അതായത് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അത് എന്തൊക്കെ റിസോഴ്സസ് ആണ് ഉള്ളത് കമ്മ്യൂണിറ്റിയിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റീനെ കമ്മ്യൂണിറ്റിയുടെ നേച്ചറിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ദി സോഷ്യൽ വർക്ക് അപ്രോച്ചിൽ ചെയ്യുന്നത്. ഇനി ദ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അപ്രോച്ച് ഉണ്ട്. ഈ അപ്രോച്ച് സോളലൻസ്കി ആണ് തുടങ്ങി വെക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചിൻ്റെ പറയുന്നത് സോളലൻസ്കിയുടെ ഒരു അപ്രോച്ചാണ്, അത് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മോർ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ ദ ഓർഗനൈസേഷൻ, സ്ട്രോങ് ദ ഓർഗനൈസേഷൻ എന്നതാണ് ഇതിൻ്റെ ഒരു അർത്ഥവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ പവറാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റ്. സമൂഹത്തിലെ പവർ ഉണ്ടെങ്കിൽ, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് പവർ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് കാര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഈ ഒരു അധികാരത്തിനെ നല്ല രീതിയിൽ കേന്ദ്രീകരിക്കാത്ത കാരണമാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ആളുകൾക്ക് മാത്രം അധികാരം കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ അധികാരമില്ലാത്ത വ്യക്തികളെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അപ്പോൾ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആൻഡ് റിസോഴ്സസ് ആണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് എന്നാണ് ഈ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അപ്രോച്ചിൽ പറയുന്നത്. അപ്പോൾ അവിടെ ഇത്തരം അപ്രോച്ചിൽ സോഷ്യൽ വർക്കർ ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ മെയിൻ ലക്ഷ്യം എന്താണോ, ഇക്വാലിറ്റി, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു സമീപനം കൊണ്ടുവരണം എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അപ്രോച്ചിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു അപ്രോച്ചാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അപ്രോച്ച്. ഇതിൻ്റെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുക എന്നതോടൊപ്പം തന്നെ ആ കമ്മ്യൂണിറ്റിയുടെ ഒരു വികസനം, അതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു സോഷ്യൽ വർക്ക് പ്രവർത്തിക്കുകയാണ് എവിടെ ചെയ്യുന്നത്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അപ്രോച്ചിൽ ചെയ്യുന്നത്. ഇനി കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അതായത് മോഡൽസ് ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. അതിൽ പലരും പല രീതിയിലുള്ള അവതേഴ്സും മോഡൽസ് ഒക്കെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും സ്വീകാര്യമായത് ജാക്ക് റൂത്ത്മാൻ്റെ മൂന്ന് ബേസിക് മോഡൽസ് ആണ്. ഒന്നാമത്തെയാണ് ലൊക്കാലിറ്റി ഡെവലപ്മെൻറ്റ്, രണ്ട് സോഷ്യൽ പ്ലാനിങ്, ആൻഡ് മൂന്നാമത്തെ സോഷ്യൽ ആക്ഷൻ. ഓക്കെ, ലൊക്കാലിറ്റി ഡെവലപ്മെൻറ്റിൽ എന്താണ് പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മോഡൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഗ്രൂപ്പുകളായിട്ട് കമ്മ്യൂണിറ്റി ആസ് എ ഗ്രൂപ്പായിട്ട് ആ കമ്മ്യൂണിറ്റിയോടൊപ്പം വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പം സെറ്റിൽമെൻറ്റ് ഹൗസുകളൊക്കെ ലൊക്കാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നതാണ്. അപ്പോൾ ഒരു വില്ലേജിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു ലൊക്കാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ ലൊക്കാലിറ്റി ഡെവലപ്മെൻറ്റിലെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന വ്യക്തികളുടെ എഡ്യൂക്കേഷൻ, അത് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ വ്യക്തികളെ തന്നെ ആ വ്യക്തികളുടെ പ്രശ്നത്തെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ വ്യക്തികൾക്ക് അതിൻ്റെ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഓരോ ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ നീഡിന് വേണ്ടിയിട്ടല്ല, കമ്മ്യൂണിറ്റിയുടെ മുഴുവനായിട്ടൊരു നീഡ് ഉണ്ടായിരിക്കും. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ കമ്മ്യൂണിറ്റി ഓർഗനൈസർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാണ് ലൊക്കാലിറ്റി ഡെവലപ്മെൻറ്റ്. ഇനി സോഷ്യൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ, അത് നമ്മളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി ഓർഗനൈസർക്കും അതുപോലെ തന്നെ ആ കമ്മ്യൂണിറ്റിക്കും പ്ലസ് അവിടുത്തെ സോഷ്യൽ ലെജിസ്ലേറ്റീവ് പവർ, അത് നിയമവ്യവസ്ഥയ്ക്കും അതുപോലെ ഗവൺമെൻറ്റും കൂടി വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളാണ് സോഷ്യൽ പ്ലാനിങ്ങിൽ വരുന്നത്. കാരണം ഇത് മെയിനായിട്ട് സോഷ്യൽ പോളിസീസാണ് ഉദ്ദേശിക്കുന്നത് ഈ സോഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൽ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഗവൺമെൻറ്റിന് അറിയിച്ചു കൊടുക്കാം ഈ സമൂഹത്തിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഗവൺമെൻറ് വന്നിട്ട് ഇന്ന പ്രശ്നങ്ങളിൽ ഇടപെടണം, അതിനുവേണ്ട പോളിസികളൊക്കെ ഉണ്ടാക്കണം, സർവീസുകളൊക്കെ ഇന്ന സൊസൈറ്റിക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ പ്ലാനിങ് മോഡൽ പറയുന്നത്. അല്ലെ ഹൗസിംഗ്, ഇപ്പോൾ വീടില്ലാത്ത ഇത്ര വ്യക്തികളുണ്ട്, ഇവർക്ക് വീടില്ല എന്നൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്ത് കൊടുക്കാം. എഡ്യൂക്കേഷൻ ഇല്ല, കുട്ടികൾക്ക് ഇത്ര എഡ്യൂക്കേഷൻ കുറവാണ്, അതുപോലെ കുട്ടികൾ മരിച്ചു പോകുന്നു, അവർക്ക് ആരോഗ്യമില്ല, അപ്പോൾ ഹെൽത്ത് കൺസിഡർ ചെയ്യണം, അങ്ങനെ അതിനനുസരിച്ചുള്ള സോഷ്യൽ പോളിസീസ് ഡെവലപ്പ് ചെയ്യണം എന്ന് പറയാനായിട്ടാണ് നമുക്ക് ഈ സോഷ്യൽ പ്ലാനിങ് മോഡൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ സോഷ്യൽ പോളിസീസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് സോഷ്യൽ പ്ലാനിങ് മോഡൽ. സോഷ്യൽ ആക്ഷനാണ് മൂന്നാമത്. ഇതെന്ന് പറയുന്നത് ഒരു നമ്മൾ ഒരു സമൂഹത്തിൻ്റെ ഒരു ആവശ്യത്തിനെ നമ്മള്
മറ്റ് സൊസൈറ്റിയിൽ, അതായത് ഗവൺമെന്റിന് മുമ്പിൽ തുറന്നു കാട്ടുകയാണ്, അല്ലെങ്കിൽ അധികാരപ്പെട്ടവരുടെ മുമ്പിൽ പറയുകയാണ്, ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമുണ്ട്, ഈ വിഭാഗത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ചില സമയത്ത് അത് സമരങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും, ചില സമയത്ത് എന്തെങ്കിലും ബഹിഷ്കരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ കുറച്ചുകൂടിയും ഒരു തീവ്രമായ രീതിയിൽ നമ്മൾ സമൂഹത്തിന്റെ ആവശ്യം അറിയിക്കുന്നതിനെയാണ് സോഷ്യൽ ആക്ഷൻ അപ്രോച്ചിലെ നമ്മൾ മോഡലിൽ നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പ്ലാച്ചിമടയിൽ ഒരു സമരം നടന്നു അല്ലെ, കൊക്കക്കോള നിർത്തലാക്കണം എന്നുള്ളൊരു സമരം, അതൊക്കെ ഒരു സോഷ്യൽ ആക്ഷന്റെ ഭാഗമാണ്. കുറച്ചും കൂടി അതൊരു തീവ്രമായ രീതിയിലാണ് ഈ ഒരു മോഡലിൽ നമ്മൾ കാര്യങ്ങളെ അറിയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മൂന്ന് മോഡൽസ്. ഒന്നാമത്തെ ലൊക്കാലിറ്റി ഡെവലപ്മെന്റ് മോഡൽ, രണ്ടാമത്തെ സോഷ്യൽ പ്ലാനിങ്, അങ്ങനെ മൂന്നാമത്തെ സോഷ്യൽ ആക്ഷൻ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി എന്താണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ പ്രവർത്തനം, അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, പ്രോസസ് എന്താണ്, നമുക്ക് നോക്കാം. ലിൻമാൻ 10 സ്റ്റെപ്സ് ആണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ പറഞ്ഞു വെക്കുന്നത്. ഒന്നാമത്തെ, കോൺഷ്യസ്നെസ് ഓഫ് നീഡ്, ഒരു ആവശ്യത്തെ അറിയുക എന്നുള്ളതാണ്. സമൂഹം അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആ കമ്മ്യൂണിറ്റി ഓർഗനൈസർ ആ ഒരു സമൂഹത്തിന്റെ ആവശ്യം മനസ്സിലാക്കിയെടുക്കണം. ആ ഒരു ആവശ്യ ബോധത്തെ ആ സമൂഹത്തിലെ സ്പ്രെഡ് ചെയ്യണം, മറ്റുള്ളവരിലേക്കും അറിയിക്കണം, പ്രൊജക്റ്റ് ചെയ്യണം ആ ഒരു ആവശ്യം ഇങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. ആർക്ക് വന്ന് മനസ്സിലാക്കിയാലും, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ആ ഒരു സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവശ്യബോധം അവർക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇമോഷണൽ ഇമ്പൾസ് ടു മീറ്റ് ദി നീഡ് ക്വിക്കലി, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മുടെ മനസ്സുകൾ എല്ലാവരുടെയും, ആ സമൂഹത്തിലെ എല്ലാ വ്യക്തികളുടെയും ഉള്ളിലെ ഈ ഒരു ആവശ്യത്തിനെ നമുക്ക് നേടിയെടുക്കണം എന്നുള്ള ഒരു അപ്രോച്ചിലേക്ക് കൊണ്ടുവരുത്തണം. പ്രസന്റേഷൻ ഓഫ് അതർ സൊല്യൂഷൻസ്, അപ്പോൾ ഓൾറെഡി സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മറ്റ് സൊല്യൂഷൻസും ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ളത് നമ്മൾ കണ്ടെത്തണം. ഇനി അപ്പോൾ നമുക്ക് ആകെ കൂടി കുറേ സൊല്യൂഷനായി, അപ്പോൾ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ഓരോ സൊല്യൂഷനെയും നമ്മൾ പഠിച്ച് അതിന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ തിരഞ്ഞെടുക്കണം. ഓപ്പൺ ഡിസ്കഷൻ ഓഫ് ഇഷ്യൂ, അതുപോലെ തന്നെ സമൂഹത്തിലെ ഈ ഒരു പ്രശ്നത്തെ ഓപ്പൺ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയും, ഓരോ സൊല്യൂഷൻസ് പറയും, അപ്പൊ അതിനൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഒരു കമ്മ്യൂണിറ്റിയിലെ നമ്മൾ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഒന്നുചേർന്ന് പ്രവർത്തിക്കുന്നത്. അതേസമയം തന്നെ ഒരു പക്ഷേ ആ കമ്മ്യൂണിറ്റിയിൽ ഒന്നുചേർന്ന് പ്രവർത്തിക്കുന്ന വേറൊരു ചില വ്യക്തികൾക്ക്, വേറൊരു ചില ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ആ ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കണമെന്നില്ല. അവരുടെ പ്രൈമറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്, അവർക്ക് വേറെ ചില ആവശ്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ചില പ്രശ്നങ്ങളുണ്ടായിരിക്കാം. പക്ഷെ കമ്മ്യൂണിറ്റിയുടെ നമ്മൾ ഒന്നായി നോക്കിക്കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഫെൽറ്റ് നീഡായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു നമ്മൾ ഏതോ കാര്യത്തിന് വേണ്ടിയിട്ടാണോ കമ്മ്യൂണിറ്റി പ്രവർത്തിക്കുന്നത് ആ ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ആളുകളുടെ ഈ കാര്യങ്ങൾ അവര് തൽക്കാലത്തേക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാറ്റിവെക്കുന്നു, അവർ കോംപ്രമൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർക്കൊരു പ്രതീക്ഷയുണ്ട്, എന്ത്, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈ കമ്മ്യൂണിറ്റി പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രത്യാശയും കൂടി ഇതിലുണ്ട്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അപ്പം ആ ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയിലെ കുടിവെള്ള പ്രശ്നമാണ് മെയിൻ ആയിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ അത് ഒരു ഭാഗത്തുള്ള വ്യക്തികൾക്ക് മാത്രമേ ആ കമ്മ്യൂണിറ്റിയിൽ ആ ഒരു കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നുള്ളൂ. മറ്റു വ്യക്തികൾക്ക് അവർക്ക് അതിനെ ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ രീതിയിൽ വേറെ എന്തെങ്കിലും റിസോഴ്സസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഈ ഒരു പ്രശ്നം അത്ര വലിയ കാര്യമായിട്ട് വരുന്നില്ല. പക്ഷേ അവർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കൊണ്ട് ഈ ഒരു ഒബ്ജക്റ്റീവ് വലിയൊരു പ്രശ്നമാണെന്ന് കണ്ടുകൊണ്ട് അവർക്കൊപ്പം ചേർന്ന് ഇവർ പ്രവർത്തിക്കുന്നു. പക്ഷെ ഇവർക്ക് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം ഉണ്ടായിരിക്കുക, എന്തെങ്കിലും മാലിന്യ സംസ്കരണമോ അങ്ങനെ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഇവരെ നേരിടുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തതിനു ശേഷം മറ്റൊരു ഈ ഒരു ഒബ്ജക്റ്റീവ് അവരുടെ ആവശ്യത്തിലേക്കും ഈ കമ്മ്യൂണിറ്റി ഓർഗനൈസ്
ഓർഗനൈസേഷൻ പ്രവർത്തനങ്ങൾ വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി പ്രത്യാശയോടു കൂടി ഇവര് എല്ലാവരും ഒന്നു ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തൽക്കാലത്തേക്ക് ഇവരുടെ സെക്കൻഡറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവിനെ ഇവര് കോംപ്രമൈസ് ചെയ്ത് ഇപ്പോൾ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനത്തിനൊപ്പം മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.